മുടി നീട്ടി വളർത്തിയപ്പോൾ സമൂഹത്തിൽ നിന്ന് നേരിട്ട അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് 21-കാരനായ ഇരുമ്പിളം സ്വദേശി സൃഷിൽ. കഴിഞ്ഞ ദിവസം സൃഷിൽ തന്റെ മുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ മുറിച്ചു നൽകിയിരുന്നു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ വർഷങ്ങളായി നീട്ടി വളർത്തിയ മുടി മുറിച്ചു നൽകിയ ഇരുമ്പിളം സ്വദേശി സൃഷിലിന് സമൂഹത്തിൽ നിന്ന് നേരിട്ട അവഗണനകൾ വേദനയുണ്ടാക്കുന്നതായിരുന്നു. മുടി വളർത്തുന്നതും വെട്ടുന്നതും എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാകുമ്പോൾ തന്നെ അതിനെ മറ്റൊരു രീതിയിൽ സമൂഹം കാണുന്നതിൽ നിന്ന് മാറ്റമുണ്ടാകണമെന്നാണ് സൃഷിലിന് പറയാനുള്ളത്. കോളേജിൽ നിന്ന് പറയുമ്പോൾ ഞാൻ 2 വർഷത്തോളം കോളേജിൽ പെർമിഷൻ ചോദിച്ചു മുടി വളർത്തണം, ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനാണെന്ന്. അത് പ്രിൻസിയോട് ചോദിച്ചപ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല, അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കാലം റെസ്റ്റ് ആയിരുന്നു, വീട്ടിലിരുന്നപ്പോൾ മുടി അത്യാവശ്യം വളർന്നു. ആ ടൈമിൽ ഞാൻ പിന്നെ കോളേജിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്തായാലും മിസ് എത്ര വളർന്നില്ലേ, ഇനി കുറച്ച് കാലം കൂടിയല്ലേ എനിക്ക് വളർത്തേണ്ടതുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് സമ്മതിച്ചില്ല. അവർ ജസ്റ്റ് പറഞ്ഞു പുറത്ത് പോവുക, എന്നിട്ട് മുടി വെട്ടി കയറിയാൽ മതി. നല്ലൊരു കാര്യത്തിന് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ അംഗീകരിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ഞാൻ 6 മാസം കോളേജിൽ പോയിട്ടില്ല. എല്ലാ ഭാഗത്തും മാനേജ്മെൻറ്റ്, അതായത് പഠിപ്പിക്കുന്ന അധ്യാപകർ, മക്കൾ ഇല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് പറയുന്നത് ഇത് ശരിയല്ല, ഈ കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർ ചെയ്തു തന്നില്ല ഒരവസരം. 6 മാസം ക്ലാസ് പോയി, അത് പിന്നെ ഇനിയിപ്പം തിരിച്ചെടുക്കാൻ പറ്റുന്നല്ലോ. നല്ലൊരു കാര്യത്തിനാണ് മുടി മുറിച്ചു നൽകിയെന്നതിനാൽ നേരിട്ട അവഗണനകളെയെല്ലാം അവജ്ഞതയോടെ തള്ളിക്കളയുകയാണ് താൻ ചെയ്തതെന്നും ഈ 21-വയസ്സുകാരൻ പറയുന്നു. വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള സ്റ്റുഡന്റ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് വളണ്ടിയർ കൂടിയാണ് സൃഷിൽ. സുഹൃത്തുക്കളുടെ പിന്തുണ സൃഷിലിനുണ്ടായിരുന്നു. സുഹൃത്ത് എന്നതിൽ നിന്ന് സൃഷിൽ ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേരുടെ സങ്കടത്തിൽ പങ്കാളികളാവുക എന്നുള്ളതും, അതുപോലെ നമ്മളോടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് ആ മുടിയാൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന്. അപ്പോൾ നമുക്ക് അന്നൊക്കെ പറയാം, ഫസ്റ്റ് ടൈമിൽ നമുക്കൊരു മടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ, അയ്യോ എന്തിനാ ഇങ്ങനെ മുടി വളർത്തുന്നത്, നമ്മളോടുകൂടി ഷെയർ ചെയ്തിരുന്നില്ല അവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. പിന്നെ അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ പോലും അവനെ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. ദുരിതം അനുഭവിക്കുന്നവൻ്റെയും പ്രയാസം അനുഭവിക്കുന്നവൻ്റെയും കൂടെ ചേർന്ന് നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സൃഷിൽ ഈ ചാനൽ ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.